നാല് പതിറ്റാണ്ടായി സിനിമയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നടിയാണ് രേവതി. തെന്നിന്ത്യൻ സിനിമകളിലും ബോളിവുഡ് സിനിമകളിലുമെല്ലാം സജീവമായിരുന്ന അഭിനേത്രി കേരളത്തിന് ഇപ്പോഴും പണ്ടത്തെ ആ തനി മലയാളി പെൺകുട്ടിയാണ്. ഒട്ടേറെ മലയാള സിനിമകളിൽ മുഖ്യ വേഷങ്ങൾ ചെയ്ത രേവതിയെ തേടി ഇപ്പോഴിതാ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്തിയിരിക്കുന്നു. രാഹുൽ സദാശിവൻ രചനയും സംവിധാനവും നിർവഹിച്ച് ഈ വർഷം പുറത്തിറങ്ങിയ ഭൂതകാലം എന്ന ഹൊറർ ത്രില്ലർ സിനിമയിലെ അഭിനയത്തിനാണ് പുരസ്കാരം. 1983 മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച രേവതിയുടെ സിനിമകളും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളും ഒന്ന് പരിശോധിക്കാം. തൻ്റെ സിനിമകളിൽ അതിശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള സംവിധായകൻ TV ചന്ദ്രൻ്റെ മങ്കമ്മ എന്ന ചിത്രത്തിൽ രേവതി മുഖ്യവേഷമാണ് ചെയ്തത്. 97 ചിത്രമാണിത്. മികച്ച ഫീച്ചർ സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരത്തിനും ഡയറക്ടർക്കുള്ള സംസ്ഥാന അവാർഡും കരസ്ഥമാക്കിയ ഈ സിനിമയിൽ മങ്കമ്മയുടെ ചെറുത്തുനിൽപ്പും ധൈര്യവും അനായാസം രേവതി കഥാപാത്രത്തിലേക്ക് കൊണ്ടുവന്ന് അഭിനയിച്ചു. മൺവാസന എന്ന തമിഴ് ചിത്രമാണ് രേവതിയുടെ ആദ്യ സിനിമ. പിന്നീട് ഒരുപാട് സിനിമകളുടെ ഭാഗമായി. 1983 കാറ്റത്തെ കിളിക്കൂട് എന്ന ഭരതൻ ചിത്രത്തിലൂടെയാണ് രേവതി ആദ്യമായി മലയാള സിനിമയിൽ അഭിനയിക്കുന്നത്. മോഹൻലാൽ, ശ്രീദേവി, ഭരത് ഗോപി എന്നിവർ അഭിനയിച്ച സിനിമയിൽ ആശ തമ്പി എന്ന കഥാപാത്രത്തെയാണ് രേവതി അവതരിപ്പിച്ചത്. കോളേജ് വിദ്യാർത്ഥിനിയായ ആശ തമ്പി സിനിമയിലെ ഒരു മുഴുനീള കഥാപാത്രമായിരുന്നു. മോഹൻലാലിന്റെ കഥാപാത്രമായ ഉണ്ണികൃഷ്ണന്റെ കാമുകിയായി മികച്ച പ്രകടനമായിരുന്നു കാറ്റത്തെ കിളിക്കൂടിൽ രേവതിയുടേത്. ഫാസ്റ്റിൽ കമൽ കൂട്ടുകെട്ടിൽ വന്ന കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ 1988 വ്യത്യസ്തമായ മേക്ക് ഓവറിൽ രേവതി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു. ഭിക്ഷാടന സംഘത്തിലെ കാക്കോത്തിയായിരുന്നു കഥാപാത്രം. രണ്ട് സഹോദരിമാരുടെ കഥ പറയുന്ന ഹൃദയഹാരിയായ ഈ ചിത്രത്തിലെ ചില കോമഡി രംഗങ്ങൾ പിൽക്കാലത്ത് തരംഗമായിരുന്നു. 1989 സത്യൻ അന്തിക്കാടിന്റെ വരവേൽപ്പ് എന്ന ഹിറ്റ് ചിത്രത്തിൽ അഭിനയിച്ചത്. തന്റെ പ്രാരാബ്ധങ്ങൾക്കിടയിൽ ജീവിതം മുന്നോട്ടു നീക്കുന്ന രമ എന്ന യുവതിയായി പ്രതീക്ഷയോടെ മുരളിയെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന രേവതിയെ മലയാളം പിന്നീട് ദത്തെടുത്തെന്ന് തന്നെ പറയാം. 91 പ്രേക്ഷകരെ ചിരിപ്പിച്ച് ആസ്വദിപ്പിച്ച പ്രിയദർശന്റെ വിജയ ചിത്രം കിലുക്കത്തിൽ നന്ദിനി എന്ന മാനസിക അസ്വാസ്ഥ്യമുള്ള കഥാപാത്രത്തിലൂടെ രേവതിയെ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ കാണാനായി. ഇന്നും ജനപ്രീതിക്ക് മങ്ങലേറ്റിട്ടില്ലാത്ത ഈ ചിത്രത്തിൽ ഒരേ കഥാപാത്രത്തിന്റെ രണ്ട് രീതിയിലുള്ള അഭിനയം ഹൃദ്യമായി തന്നെ നടി അവതരിപ്പിച്ചിരുന്നു. കിലുക്കത്തിന്റെ ഹിന്ദി റീമേക്കിലും നന്ദിനി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് രേവതിയായിരുന്നു. ഇതേ വർഷം തന്നെ ഇറങ്ങിയ പ്രിയദർശന്റെ മറ്റൊരു ചിത്രമായ അദ്വൈതത്തിലെ ലക്ഷ്മി മേനോനായി രേവതി ക്യാമറയ്ക്ക് മുന്നിലെത്തി. ശിവന്റെ ലക്ഷ്മിയായ നാട്ടിൻപുറത്തെ പെൺകുട്ടിയായും പിന്നീട് അസിസ്റ്റന്റ് കളക്ടറായ ലക്ഷ്മി മേനോനായുമുള്ള രണ്ട് തരം പ്രകടനം ഈ സിനിമയിലും കാണാമായിരുന്നു. ഒറ്റയടിപ്പാതകളും വൈഷ്ണവരും കടന്ന് ശക്തമായ സ്ത്രീ കഥാപാത്രമായി പിന്നീട് IV ശശിയുടെ ദേവാസുരത്തിൽ രേവതി തിളങ്ങി. സിനിമയിലെ ഭാനുമതിയായി മോഹൻലാലിന്റെ മംഗലശ്ശേരി നീലകണ്ഠൻ ഒപ്പത്തിനൊപ്പം നിന്ന നായികയായി ഈ അഭിനേത്രി മാറി. ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ രാവണപ്രഭുവിൽ പ്രായമേറിയ ഭാനുമതിയായും അവർ അഭിനയിച്ച് അത്ഭുതപ്പെടുത്തി. 93 തന്നെയായിരുന്നു സിബി മലയിലിന്റെ മായാമയൂരവും. ചിത്രത്തിലും മോഹൻലാൽ രേവതി കോംബോ വിജയിച്ചു. പ്രണയിനിയുടെ പ്രസന്ന ഭാവത്തിലും വിരഹിണിയുടെ വിഷാദ ഭാവത്തിലും ചിത്രത്തിൽ നടി പ്രത്യക്ഷപ്പെട്ടു. കമലിന്റെ ഗ്രാമഫോണിലും കാണാമായിരുന്നു അതേ ഭാവങ്ങൾ. അഗ്നിദേവനിലെ സുദർശനയും അനിയൻകുട്ടനുമായി രേവതിയും മോഹൻലാലും വീണ്ടും ഒന്നിച്ചപ്പോൾ മറ്റൊരു ശക്തമായ കഥാപാത്രത്തെയാണ് അവർ മനോഹരമായി കൈകാര്യം ചെയ്തത്. കഥാപാത്രത്തിന്റെ മാറി മാറി വരുന്ന ഭാവവികാരങ്ങളെ അതിന്റെ സ്വാഭാവികതയോടെയാണ് രേവതി അവതരിപ്പിച്ചത്. കൗമാരത്തിന്റെ കുസൃതി തരങ്ങളും യൗവനത്തിന്റെ പ്രസരിപ്പുമെല്ലാം എളുപ്പത്തിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച രേവതി 80s-90s ശേഷം വന്ന സിനിമകളിൽ പ്രായമേറിയ കഥാപാത്രങ്ങൾ എടുത്തണിയാൻ തുടങ്ങിയെങ്കിലും പഴയ കാമുകി വേഷങ്ങളും കോളേജ് കുമാരിയുമെല്ലാമായി രേവതിയെ നാം കാണാൻ ആഗ്രഹിച്ചു. 2000s-ഓടുകൂടി സിനിമകളിൽ അമ്മ റോളുകളിൽ അഭിനയിച്ചു തുടങ്ങിയ നടി രാവണപ്രഭുവിൽ മുതിർന്ന സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഫാസിലിന്റെ കയ്യെത്തും ദൂരത്തിലും രഞ്ജിത്തിന്റെ നന്ദനത്തിലും സിംഗിൾ മദറായും മിഴി രണ്ടിലും സിനിമയിൽ വിധവയായ സ്ത്രീയായും അനന്തഭദ്രത്തിൽ നായകന്റെ അമ്മയായും അങ്ങനെ പല റോളുകളിൽ അവരെ നാം കണ്ടു. നായിക കഥാപാത്രങ്ങളിൽ നിന്നും സഹതാരമായുള്ള റോളുകളിലും അഭിനയിക്കാൻ തുടങ്ങിയ രേവതിയുടെ VM വിനുവിന്റെ പെൺപട്ടണം എന്ന സിനിമയിലെ അഭിനയം വേറിട്ടതായിരുന്നു. അതിൽ ഗിരിജ എന്ന ധൈര്യശാലിയായ പെണ്ണിനെ മികച്ച രീതിയിൽ തന്നെ രേവതി അവതരിപ്പിച്ചു. 2018 കിണറും തൊട്ടടുത്ത വർഷം ഇറങ്ങിയ വൈറസും സാമൂഹ്യ പ്രസക്തിയുള്ള രണ്ട് സിനിമകളായിരുന്നു. കേരളത്തിൽ നിപ്പ വൈറസ് ബാധയെ തുടർന്നുണ്ടായ സംഭവങ്ങൾ അടിസ്ഥാനമാക്കി നിർമ്മിച്ച വൈറസിൽ ആരോഗ്യമന്ത്രി CK പ്രമീള എന്ന കഥാപാത്രത്തെയാണ് തന്മയത്വത്തോടെ അവർ അവതരിപ്പിച്ചത്. പുരാവൃത്തം, പാഥേയം, സ്വം, ഇന്ത്യൻ റുപ്പി, ഫാദേഴ്സ് ഡേ, മോളി ആൻഡി റോക്സ് എന്നിവ എടുത്തു പറയാവുന്ന മറ്റു ചിത്രങ്ങളാണ്. ഒരു കാലത്ത് മലയാളത്തിൽ ആഘോഷിക്കപ്പെട്ട ഒരുപാട് സിനിമകളിൽ നായികയായിരുന്ന രേവതിക്ക് കേരള സംസ്ഥാന പുരസ്കാരമൊന്നും ഇതിനു മുമ്പ് ലഭിച്ചിരുന്നില്ല. സിനിമയിലെത്തി 40 വർഷങ്ങൾ
കഴിഞ്ഞ് 2022 വരെ കാത്തിരിക്കേണ്ടി വന്നു കേരളത്തിൽ നിന്ന് അഭിനയത്തിനൊരു അംഗീകാരം കിട്ടാൻ. മറ്റ് ഭാഷാ ചിത്രങ്ങൾക്ക് പുരസ്കാരങ്ങൾ നേടിയിരുന്ന രേവതിക്ക് തമിഴ് ചിത്രം തേവർ മകനിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചിരുന്നു. തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ കിഴക്കുവാസൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കും തലമുറയിലെ അഭിനയത്തിന് മികച്ച ജൂറി പരാമർശവും അവർ നേടി. സംവിധാന രംഗത്തും പ്രവർത്തിച്ച രേവതി മിത്ര മൈ ഫ്രണ്ട്, ഫിർ മിലേംഗെ എന്നീ ഹിന്ദി ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നണി പ്രവർത്തകരായി സ്ത്രീകൾ ഒരുമിച്ച സിനിമ മിത്ര മൈ ഫ്രണ്ടിന് മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു. മലയാളത്തിൽ കേരള കഫയിലെ മകൾ എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് ആ മേഖലയിലും തന്റെ കഴിവ് തെളിയിച്ചു ഈ അഭിനേത്രി. ഒട്ടേറെ മലയാള സിനിമകളുടെ ഭാഗമായി രേവതി ചെയ്ത വേഷങ്ങൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവയായിരുന്നു. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഹൊറർ ത്രില്ലർ ഭൂതകാലത്തിൽ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു അമ്മയുടെ വേഷം ഏറ്റവും മികവുറ്റ രീതിയിൽ അവതരിപ്പിച്ച രേവതി ഇപ്പോൾ നേടിയിരിക്കുന്നത് അർഹിക്കുന്ന അംഗീകാരം തന്നെയാണ്. വിവിധ ഭാഷകളിൽ ശബ്ദമില്ലാത്ത പാവം പെൺ കഥാപാത്രങ്ങളായി അഭിനയിച്ച രേവതി പിന്നീട് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വ്യക്തിത്വമുള്ള സ്ത്രീ കഥാപാത്രങ്ങളുമായാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. സിനിമയിൽ നിന്ന് പല കാരണങ്ങളാൽ കൊഴിഞ്ഞുപോയി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന പഴയകാല അഭിനേതാക്കൾക്ക് ഒരു പ്രചോദനമായി രേവതിക്ക് കിട്ടിയ ഈ അംഗീകാരത്തെ കാണാമെന്ന് തോന്നുന്നു.